മക്കൾക്ക് പണം കൊടുക്കുമ്പോൾ മക്കൾ ചോദിക്കുന്നത്ര പണം കൊടുക്കണോ? മക്കളെ ചീത്തയാക്കുവാനും നല്ലതാക്കുവാനും കാരണമായി മാറാറുണ്ട് പണം അഥവാ പൈസ. അങ്ങനെ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയെ നല്ലതാക്കാനും ചീത്തയാക്കാനും പണം കാരണമായി മാറാറുണ്ട്. നമുക്ക് കുട്ടികളുടെ മക്കളുടെ കാര്യത്തിലേക്ക് വരാം. മക്കള് പണം ചോദിക്കുമ്പോൾ, അവർ ആവശ്യം പറയുമ്പോൾ, ആ ചോദിക്കുന്ന അത്രയും പണം നൽകണമോ? ഇത് സമാനമായി പേരൻസിന്റെ ഇടയിൽ ഉയർന്നു വരുന്ന ഒരു സംശയമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, സ്കൂളിൽ 50 രൂപ PTA ഫണ്ട് അടയ്ക്കണം എന്ന് വിചാരിക്കാം. കുട്ടി വന്നിട്ട് 50 രൂപ ചോദിക്കുന്നു. 50 രൂപ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. സ്കൂളിൽ 50 രൂപ PTA ഫണ്ട് അടയ്ക്കണം. കുട്ടിയെ ഇതൊരു അവസരം എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ 100 രൂപ ചോദിച്ചു എന്ന് വരാം. 50 രൂപ സ്കൂളിൽ PTA ഫണ്ട് അടയ്ക്കണം, ബാക്കി മിച്ചമുള്ള 50 രൂപ ഐസ്ക്രീം പാർലറിൽ ചില കൊടുക്കുവാനും ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരെ ഒത്ത് അത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ എന്തു വേണം? ഇവിടെ പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, മക്കൾ പണം ആവശ്യപ്പെടുമ്പോൾ ഒന്ന് നമ്മൾ അവരോട് എന്തിന് വേണ്ടി എന്ന് ചോദിക്കണം. നമുക്കൊരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മുമ്പിലെടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം, PTA ഫണ്ട്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നു, എത്ര പണം വേണം, എത്ര പൈസയാണ് അവിടെ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് അവിടെ അടയ്ക്കേണ്ടത്. അപ്പോൾ കുട്ടി പറയും 50 രൂപ. ചിലപ്പോൾ കുട്ടി ഇച്ചിരി വിളച്ചിലിറക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കാം, അപ്പോൾ അവൻ പറയും 100 രൂപ. നമ്മൾക്ക് അത് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 100 രൂപ കൊടുക്കുക, പക്ഷേ നമ്മൾ കള്ളത്തരം കണ്ടെത്തിയിരിക്കണം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ടീച്ചറെ കാണുവാൻ ചെല്ലുമ്പോൾ PTA ഫണ്ട് എത്രയായിരുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ടീച്ചർ പറയുമല്ലോ 50 രൂപയായിരുന്നു. അപ്പോൾ നമുക്കറിയാം കുട്ടി നമ്മളോട് മേടിച്ചത് 100 രൂപയാണ്. അപ്പോൾ നമ്മൾക്ക് കൃത്യമായി 50 രൂപ അഡീഷണൽ കുട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് സാധിക്കും. ഉടനെ കുട്ടി അങ്ങോട്ട് വിളിച്ചു, സാറിനെ അങ്ങോട്ട് വിളിച്ചു, നമ്മൾ ചോദിക്കുന്നു PTA ഫണ്ട് എത്രയാണ്. അപ്പോൾ തീർച്ചയായും പറയും, സാറ് പറയും 50 രൂപ. ഇനി അവിടെ വെച്ച് കുറ്റപ്പെടുത്താനോ വഴക്കിടുവാനോ ഒന്നും പോകണ്ട. വീട്ടിൽ വരുമ്പോൾ തീർച്ചയായും അതിനെ വിളിച്ച് ചോദിക്കണം, എത്ര രൂപയായിരുന്നു PTA ഫണ്ട് അടയ്ക്കേണ്ടിയിരുന്നത്? 50 രൂപ. ബാക്കി 50 എവിടെ പോയി, എന്തിന് ചെലവഴിച്ചു? അപ്പോൾ കുട്ടി പറയും ഞാൻ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. അപ്പോൾ തീർച്ചയായും നമ്മൾ ശാസന രൂപത്തിൽ കുട്ടിക്ക് ഉപദേശ രൂപത്തിൽ കുട്ടിയുടെ ഉപദേശ രൂപത്തിൽ പറയണം, നീ 50 രൂപ നുണയായിട്ടാണ് പറഞ്ഞത്, നിനക്ക് ഐസ്ക്രീം മേടിക്കണമായിരുന്നുവെങ്കിൽ അത് കൃത്യമായി ഓപ്പണായി പറയണമായിരുന്നു, ആവശ്യം പറയണമായിരുന്നു. അവിടെ ഓർക്കണം കുട്ടികൾ ഇത്തരം ആവശ്യങ്ങൾ, അവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾ, കുട്ടികളാകുമ്പോൾ അവർക്ക് ചില ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾ പറയുമ്പോൾ പറ്റുമെങ്കിൽ നമ്മളതിനെ തിരസ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് വിവേചന ബുദ്ധിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്, എങ്കിൽ നമ്മളത് പരമാവധി വിവേചന ബുദ്ധിയുടെ കൂടി അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നോ പറയരുത്. കുട്ടികൾക്ക് ലാഭിച്ചടിക്കാനും ഒരു ഐസ്ക്രീം മേടിക്കാനും ഒരു സിനിമ കാണുവാനും ഒക്കെയുള്ള പൈസകൾ നമ്മൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. എപ്പോഴും നോ പറയരുത്. എന്നാൽ പല തവണയായി കഴിഞ്ഞാൽ തീർച്ചയായും നോകൾ പറയണം, അതിനും മടി വിചാരിക്കരുത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ ചീത്തയാക്കാനും നല്ലതാക്കാനും നമ്മൾ നൽകുന്ന
പണം കാരണമായി വരാം. അതുകൊണ്ട് നമ്മൾക്ക് കുട്ടികൾക്ക് മക്കൾക്ക് പൈസ കൊടുക്കുമ്പോൾ പണം കൊടുക്കുമ്പോൾ അതിൽ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാകണം. ഇനി മറ്റൊന്നും കൂടി വേണമെങ്കിൽ ചെയ്യാം, കുട്ടികൾ ചെലവഴിക്കുന്ന പൈസ, മേടിക്കുന്ന പൈസ, അതിൽ കൃത്യമായ ഒരു അക്കൗണ്ട് ഒരു ബുക്കിൽ തയ്യാറാക്കുന്നത് നല്ലതാണ്. മാസാന്ത്യത്തിൽ നമ്മൾ ആ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുകയും ടാലി ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. അതിൽ അവരുടെ ആവശ്യങ്ങൾ എഴുതുമല്ലോ, അവള് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, കുട്ടികളുടെ മക്കളുടെ ആവശ്യത്തിനുള്ള പണം അവർ തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു ബോധ്യം, ഒരു ചിന്ത അവരിൽ ചെറുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് പ്രത്യാശിക്കണം. അതായത് അവർ പറയുന്നതിനെല്ലാം പൈസ അങ്ങ് എടുത്തു കൊടുക്കുകയല്ല, ചില കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് നീ ഇന്നത് ചെയ്യണം, നിന്റെ ആവശ്യമുള്ള പൈസ നീ സമ്പാദിക്കണം, നീ പഠിച്ചാലേ നിനക്ക് നിന്റെ ആവശ്യമുള്ള പൈസ സമ്പാദിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള ചില സാരോപദേശങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ കൊടുക്കാം. ഇതെപ്പോഴും ഇതാകരുത്. അപ്പോൾ എന്ത് പറ്റും, കുട്ടി പറയും ഫാദറോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം സാരോപദേശം തുടങ്ങും, അത് നിർത്താതെ പറയും, നിർത്താത്ത ഉപദേശമാണ് എന്നൊക്കെ പറയും. അതിനിട കൊടുക്കരുത്. നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ, അഡ്വൈസുകൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇംഗ്ലീഷ് എന്താ പറയുക, എ പീസ് ഓഫ് അഡ്വൈസ് എന്നാ പറയുക, ഒരു അഡ്വൈസിൻ്റെ ഒരു ചെറിയ പീസ്, എ പീസ് ഓഫ് അഡ്വൈസ്. നമ്മളിത് മനസ്സിലാക്കണം, അഡ്വൈസ് ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കുട്ടികളെ അധികം അഡ്വൈസ് ചെയ്യാൻ പോകരുത്. കുട്ടികൾക്ക് അഡ്വൈസുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് അഡ്വൈസ്, ഒരു ചെറിയ ഉപദേശമേ കൊടുക്കാവൂ. അമിതമാകരുത്, അമിതമായാൽ കുട്ടികൾ മരതളിച്ചു പോകും, അതിനിട വരരുത്. നമ്മൾ വളരെ ശാന്തമായി അവർക്ക് ബോധ്യം വരുന്ന വിധത്തിൽ, അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ മാത്രം ഈ അഡ്വൈസുകളെ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക.